നമസ്കാരം വാർത്തകൾ വേഗത്തിൽ രാജമല പെട്ടിമുടിയിൽ നിന്ന് ഇന്ന് കണ്ടെത്തിയത 16 മൃതദേഹം ഇതിൽ രണ്ട് മൃതദേഹങ്ങൾ കണ്ടെടുത്തത പുഴയിൽ നിന്ന് ഇതോടെ മരണം 42 ആയി ഇനി 22 പേരെ കൂടി കണ്ടെത്താനുണ്ട് തെരച്ചിൽ മൂന്നാം ദിവസവും തുടരുകയാണ് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി പ്രതികൂല കാലാവസ്ഥ കനത്ത മഴയും മൂടൽമഞ്ഞും തുടരുന്നു പ്രതികൂല കാലാവസ്ഥയാണെങ്കിലും രക്ഷാപ്രവർത്തനം തുടരുമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ എച്ച് ദിനേശൻ കൂടുതൽ വിവരങ്ങളുമായി എം എസ് അനീഷ് കുമാർ ചേരുന്നു അനീഷ് തെരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു ആശിത തെരച്ചിൽ ഊർജിതമായി തന്നെ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് ഇന്ന് മാത്രം 16 മൃതശരീരങ്ങളാണ് ആ പെട്ടിമുടിയിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത് ഇതോടുകൂടി ആകെ മരിച്ചവരുടെ എണ്ണം 42 ആയി ഉയർന്നിരിക്കുന്നു എന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഏറെ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത് കാരണം രാവിലെ അല്പനേരം മഴ മാറി നിന്നത് ഒഴിവാക്കിയാൽ ഇപ്പോഴും കനത്ത മഴ തന്നെയാണ് ഈ മേഖലകളിൽ പെയ്യുന്നത് ദേശീയ ദുരന്ത നിവാരണ സേനയോടൊപ്പം പോലീസും ഫയർഫോഴ്സും ഒപ്പം വിവിധ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകരും ഊർജിതമായി തന്നെ തിരച്ചിലിൽ പങ്കെടുക്കുന്നു ഇന്ന് വൈകുന്നേരം തിരച്ചിൽ അവസാനിപ്പിക്കും മുമ്പ് ഏതാനും മൃതദേഹങ്ങൾ കൂടി കണ്ടെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഈ രക്ഷാപ്രവർത്തകർക്കുള്ളത് ആദ്യഘട്ടത്തിൽ മണ്ണ് നീക്കം ചെയ്തുള്ള പരിശോധനകൾക്ക് ശേഷം വലിയ പാറക്കഷ്ണങ്ങൾ നീക്കിയുള്ള പരിശോധനകളാണ് ഇന്ന് നടത്തിയത് അത്തരത്തിൽ പാറക്കെട്ടുകളുടെ അടിയിൽ നിന്നാണ് പല മൃതദേഹങ്ങളും കണ്ടെത്തിയത് രണ്ട് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് സമീപത്തുള്ള പുഴയുടെ അടുത്തു നിന്നാണ് അതായത് ഏതാനും ദൂരത്തേക്ക് പോലും ഈ മൃതദേഹങ്ങൾ ഒഴുകിപ്പോയിരുന്നു എന്നതാണ് വ്യക്തമാക്കിയിരുന്നത് ഒപ്പം പോലീസ് നായയുടെ സഹായം ഈ തെരച്ചിലിന് ലഭ്യമാക്കിയിട്ടുണ്ട് രാവിലെ ഒരു മൃതദേഹം കണ്ടെത്തിയത് പോലീസ് നായയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിലാണ് എന്തായാലും എല്ലാ സാധ്യമായ രീതികളിലുമുള്ള പരിശോധനകൾ നടത്തുന്നു എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ഇതിനിടയിലാണ് രക്ഷാപ്രവർത്തകരിൽ ഒരാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുഴുവൻ രക്ഷാപ്രവർത്തകർക്കും കോവിഡ് പരിശോധന നടത്തുമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് പ്രതികൂലമായ കാലാവസ്ഥ കോവിഡ് മഹാമാരി പോലുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കൽ ഇങ്ങനെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ പെട്ടിമുടിയിലെ രക്ഷാപ്രവർത്തനം നീങ്ങുന്നത് അനീഷ് കുമാറാണ് പെട്ടിമുടിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് രാജമലയിലും കോവിഡ് ആശങ്ക രക്ഷാപ്രവർത്തനത്തിനെത്തിയ ഉദ്യോഗസ്ഥന് കോവിഡ് സ്ഥിരീകരിച്ചു അഗ്നിശമന സേനാ വിഭാഗത്തിന്റെ ഒരു സംഘത്തെ മടക്കി അയച്ചു കൂടുതൽ നേതാക്കൾ പെട്ടിമുടിയിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രാവിലെ സന്ദർശനം നടത്തി കേന്ദ്രമന്ത്രി വി മുരളീധരനും വനം വകുപ്പ് മന്ത്രി കെ രാജുവും സംഭവസ്ഥലം സന്ദർശിച്ചു രാജമല പെട്ടിമുടിയിൽ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രഖ്യാപിച്ച ധനസഹായം അപര്യാപ്തമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കരിപ്പൂരിൽ മരണമടഞ്ഞവരുടെ ബന്ധുക്കൾക്ക് സംസ്ഥാന സർക്കാർ 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പെട്ടിമുടിയിൽ മരിച്ചവർക്കുള്ള ധനസഹായവും 10 ലക്ഷമാക്കി ഉയർത്തണം മുഖ്യമന്ത്രി പെട്ടിമുടി സന്ദർശനത്തിനെത്തണമെന്നും ചെന്നിത്തല അവസരം കിട്ടിയാൽ ആപ്പ് വയ്ക്കുന്ന സ്വഭാവമാണ് പ്രതിപക്ഷ നേതാവിനെന്ന് മന്ത്രി എ കെ ബാലൻ ഒന്നിച്ചു നിൽക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് രാജമല ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നൽകിയ സഹായം പ്രാഥമിക നടപടി മാത്രമാണ് ഇക്കാര്യത്തിൽ ഒരു നീതികേടും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളുടെ സാഹചര്യവും മാറ്റേണ്ടതുണ്ടെന്ന് എ കെ ബാലൻ രാജമല പെട്ടിമുടിയിൽ മരിച്ചവരുടെ കുടുംബത്തിനും 10 ലക്ഷം രൂപ ധനസഹായം നൽകണമെന്ന് യു ഡി എഫ് കൺവീനർ ബെന്നി ബഹനാൻ ധനസഹായ വിതരണത്തിലെ വിവേചനം ഭരണഘടനാ വിരുദ്ധമാണ് ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബത്തിന്റെ തുടർ ജീവിതത്തിന് വേണ്ട നടപടികൾ സർക്കാർ കൈക്കൊള്ളണമെന്നും ബെന്നി ബഹനാൻ ധനസഹായത്തിൽ വേർതിരിവുണ്ടായെന്ന് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് രാജമലയിൽ മരിച്ചവർക്കും ഉയർന്ന സഹായധനം നൽകണം ഇടുക്കിയോട് മുഖ്യമന്ത്രിക്ക് വേർതിരിവ് എന്തുകൊണ്ട് മുഖ്യമന്ത്രി രാജമലയിൽ വന്നില്ലെന്നും എം പി മുഖ്യമന്ത്രി രാജമലയിൽ വരാത്തത് ശരിയല്ലെന്ന് വി മുരളീധരൻ സഹായധനം വർദ്ധിപ്പിക്കണമെന്നും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ദുരന്തത്തിൽപ്പെട്ടവരുടെ പുനരധിവാസം സർക്കാർ ഉറപ്പാക്കുമെന്ന് മന്ത്രി കെ രാജു മുഖ്യമന്ത്രി ആദ്യഘട്ടമായാണ് മരിച്ചവർക്ക് 5 ലക്ഷം രൂപ പ്രഖ്യാപിച്ചത് പുനരധിവാസം അടക്കമുള്ള കൂടുതൽ കാര്യങ്ങൾ ചെയ്യും മരണപ്പെട്ട വനംവകുപ്പ് ജീവനക്കാർക്ക് കൂടുതൽ സഹായം നൽകുമെന്നും വ്യക്തമാക്കി പമ്പ ഡാം തുറന്നു 4 ഷട്ടറുകൾ 2 അടി വീതമാണ് തുറന്നത് മുൻകരുതൽ നടപടിയെന്ന നിലയിലാണ് ഡാം തുറന്നതെന്നും ജില്ലാ ഭരണകൂടം ഡാം തുറന്നുവിടുന്നത് 9 മണിക്കൂർ ജലനിരപ്പ് ബ്ലൂ അലർട്ട് ലെവലായ 982 മീറ്ററിൽ എത്തിക്കുക ലക്ഷ്യം പുറത്തുവിടുന്ന വെള്ളം പമ്പാ നദിയിലേക്ക് ഒഴുക്കുന്നു
ഇപ്പോൾ പമ്പ ഡാം തുറന്നത് നല്ലതെന്ന റാന്നി എംഎൽഎ രാജു എബ്രഹാം പമ്പയിൽ 3 അടി വരെയും റാന്നിയിൽ 5 അടി വരെയും ജലനിരപ്പ് ഉയർന്നേക്കാം ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും രാജു എബ്രഹാം ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ലെന്ന കെഎസ്ഇബി ചെയർമാൻ എൻഎസ് പിള്ള റാന്നിയിൽ വെള്ളം കയറില്ല മുൻകരുതൽ എന്ന നിലയിലാണ് ഡാം തുറക്കുന്നതെന്നും കെഎസ്ഇബി ചെയർമാൻ കൊല്ലത്തു നിന്ന് കൂടുതൽ വള്ളങ്ങൾ പത്തനംതിട്ടയിലേക്ക് പമ്പാഡാം തുറന്ന സാഹചര്യത്തിലാണ് നടപടി അഴീക്കിൽ നിന്ന് 10 വള്ളങ്ങൾ എത്തിച്ചു അഴീക്കിൽ നിന്ന് 8 വള്ളങ്ങൾ കൂടി എത്തിക്കും നീണ്ടകരയിൽ നിന്ന് 7 വള്ളങ്ങളും കൊണ്ടുപോകും പെരിങ്ങൽകൂത്ത് അടക്കം 8 അണക്കെട്ടുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് ഉയരുകയാണ് നദീതീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന ദുരന്ത നിവാരണ അതോറിറ്റി സംസ്ഥാനത്തെ 7 ജില്ലകളിൽ റെഡ് അലർട്ട് ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ആലപ്പുഴ ജില്ലകളിലാണ് അതിതീവ്ര മഴയ്ക്ക് സാധ്യത കൊല്ലം പത്തനംതിട്ട കോട്ടയം തൃശൂർ എറണാകുളം പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തിരുവനന്തപുരത്ത് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു കോട്ടയം 4 മണിക്കാറ്റിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി അങ്കമാലി സ്വദേശി ജസ്റ്റിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് കനത്ത മഴയിൽ കാർ ഉൾപ്പെടെ ഒഴുകിപ്പോവുകയായിരുന്നു കോട്ടയം പനിച്ചിപ്പാറയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു പുല്ലാട്ട് ബേബിയുടെ വീട്ടുമുറ്റത്തെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത് വീടും അപകടാവസ്ഥയിൽ ഇന്ന് രാവിലെ 4 മണിയോടെയാണ് സംഭവം ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട യുവാവിനെ കാണാതായി ഷൊർണൂർ അയ്യപ്പൻ കാവിന് സമീപത്ത് വെച്ച് രാവിലെയാണ് യുവാവ് വെള്ളത്തിൽപ്പെട്ടത് പി ബി വിനായകനായി ഫയർഫോഴ്സ് തെരച്ചിൽ നടത്തുന്നു യുവമോർച്ച ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റാണ് കാണാതായ വിനായക് കനത്ത മഴയിൽ തിരുവല്ലയിലും ദുരിതം നിരവധി വീടുകളിൽ വെള്ളം കയറി വീട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ചു കുട്ടനാട് വെള്ളത്തിൽ മടവീഴ്ചയിൽ വ്യാപക കൃഷിനാശം നിരവധി വീടുകളിൽ വെള്ളം കയറി കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു കായംകുളം മലയൻ കനാൽ കരകവിഞ്ഞു പട്ടണത്തിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളായ കാവടിപ്പാലം മുട്ടേൽ പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി കനാലിന്റെ ഇരുകരകളിൽ താമസിക്കുന്നവർ ദുരിതത്തിൽ ഇടുക്കി വണ്ടൻമേട്ടിലും കനത്ത മഴയിൽ വ്യാപക നാശം കാറ്റിൽ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി വീടുകളുടെ മേൽക്കൂര പറന്നുപോയി കനത്ത മഴയിൽ ഗുരുവായൂരിലും വെള്ളക്കെട്ട് നഗരസഭയുടെ ബ്രഹ്മകുളം ഉൾപ്പെടെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി റോഡുകളിലും വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു ചാലക്കുടി പുഴയിലെ ജലനിരപ്പിൽ വീണ്ടും കുറവ് പെരിങ്ങൽക്കൂത്ത് ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ കുറഞ്ഞതോടെ കിഴക്കൻ മേഖലയിൽ മഴയുടെ തോത് വർദ്ധിച്ചാൽ വീണ്ടും ജലനിരപ്പ് ഉയരുമോ എന്ന ആശങ്ക റോഡിൽ കയറിയ വെള്ളം ഇറങ്ങിയിട്ടും മുത്തങ്ങ ദേശീയപാത 766 ഗതാഗതം പുനഃസ്ഥാപിക്കാനായില്ല ഗതാഗതം മുടങ്ങിയപ്പോൾ വലിയ വാഹനങ്ങളും ചരക്ക് ലോറികളും ദേശീയപാതയിൽ തന്നെ നിർത്തിയിട്ടതിനാൽ മറ്റ് വാഹനങ്ങൾക്ക് കടന്നുപോകാൻ സാധിക്കുന്നില്ല വാഹനങ്ങളുടെ ഡ്രൈവർമാർ സുൽത്താൻ ബത്തേരിയിലാണ് കഴിയുന്നത് ഇവരെ തിരിച്ചെത്തിച്ച് വാഹനങ്ങൾ മാറ്റാനുള്ള നടപടികൾ തുടരുന്നു മഴ അല്പം ശമിച്ചതോടെ കാസർഗോഡ് ജില്ലയുടെ തെക്കൻ മേഖലകളിൽ ജലനിരപ്പ് താഴ്ന്നു കാലാവസ്ഥ പ്രതികൂലമായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സ്വന്തം വീടുകളിലേക്ക് മടങ്ങിയെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് മാറ്റിപ്പാർപ്പിച്ച കുടുംബങ്ങൾ മഴ കുറഞ്ഞതോടെ ആലുവയിൽ വെള്ളം ഇറങ്ങുന്നു പെരിയാറിലെ ജലനിരപ്പും താഴ്ന്നു മുൻകരുതൽ നടപടിയുടെ ഭാഗമായി നിരവധി പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരുന്നു മൂവാറ്റുപുഴയിലെ വിവിധ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി കൊച്ചങ്ങാടി സ്റ്റേഡിയം ഇലാഹിയ കോളനി തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാമാണ് ദുരിതം മൂവാറ്റുപുഴയിലും കോതമംഗലത്തും ഇന്നലെ രാത്രിയിൽ മഴ ശക്തമായി പെയ്തിരുന്നു കോതമംഗലം കുട്ടമ്പുഴ പൂയംകുട്ടി പ്രദേശങ്ങളിൽ വെള്ളം കയറി മണികണ്ഠൻചാൽ ചപ്പാത്ത് 6 ദിവസമായി മുങ്ങിക്കിടക്കുന്നു ആദിവാസി ഊരുകൾ ഒറ്റപ്പെട്ടു തെന്മല പരപ്പാർ അണക്കെട്ടിൽ ജലനിരപ്പ് ഉയരുന്നു നിലവിൽ 103 മീറ്ററോളമാണ് ജലനിരപ്പ് 113 മീറ്ററിലേക്ക് ജലനിരപ്പ് എത്തുന്നതോടെ ഡാമിന്റെ ഷട്ടറുകൾ തുറന്ന് ജലം പുറത്തേക്കൊഴുക്കും തിരുവനന്തപുരം ശംഖുമുഖത്ത് കടലാക്രമണം രൂക്ഷമായി തുടരുന്നു വീടുകൾ തകർന്നതോടെ തീരദേശവാസികൾ ദുരിതത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ അധികൃതർ തയ്യാറല്ല എന്ന് പരാതി
കഴിഞ്ഞ ദിവസം പെരിയാറിൽ ഒഴുക്കിൽപ്പെട്ട കാട്ടുകൊമ്പന്റെ ജഡം പറവൂർ കോട്ടപ്പുറം ഭാഗത്തെ പാലത്തിനു സമീപം കണ്ടെത്തി. അഴുകിയ നിലയിലായിരുന്നു ജഡം. ഒഴുക്ക് കൂടുതലായതിനാൽ കരക്കടുപ്പിക്കാൻ കഴിയാത്തതിനെ തുടർന്ന് 6 മാസം പ്രായമുള്ള ആനയുടെ ജഡം ഒഴുകി നടക്കുകയായിരുന്നു. വിമാന ദുരന്തത്തിൽ വ്യോമയാന മന്ത്രാലയത്തിന്റെ വിദഗ്ധ സംഘം കരിപ്പൂരിൽ പരിശോധന തുടരുന്നു. കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് പരിശോധിക്കാനായി ഡൽഹിയിൽ എത്തിച്ചു. വ്യോമയാന മന്ത്രാലയത്തിന്റെ ലാബിലാകും പരിശോധന നടത്തുക. അപകടത്തിൽപ്പെട്ട വിമാനം ലാൻഡിംഗ് ശ്രമം തുടങ്ങിയത് റൺവേയുടെ പകുതിക്കടുത്ത് വെച്ചാണെന്ന ഡിജിസിഎ. ഇതും കാറ്റിന്റെ വേഗവും മഴയുമാകാം വിമാനം റൺവേയിൽ നിന്ന് വഴുതിപ്പോയതിന് കാരണമെന്ന് എയർ ട്രാഫിക് കൺട്രോളിന്റെ പ്രാഥമിക നിഗമനം. കോവിഡ് മൂലം വിമാന സർവീസുകളുടെ എണ്ണം കുറഞ്ഞതോടെയാണ് കരിപ്പൂരിൽ അപ്രോച്ച് സർവിലൻസ് സംവിധാനം പ്രവർത്തിപ്പിക്കാതെയായത്. വിമാനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഒരാൾക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. കോഴിക്കോട് ഇഖ്ര ആശുപത്രിയിൽ കഴിയുന്ന ആൾക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. അപകടത്തിൽ മരിച്ച സുധീർ വാര്യത്തിന് നേരത്തെ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. അപകടത്തിൽ അതീവ ഗുരുതരമായി പരിക്കേറ്റ 14 പേരുടെ നില മാറ്റമില്ലാതെ തുടരുന്നു. 3 പേർ വെന്റിലേറ്ററിൽ. നിസ്സാര പരിക്കേറ്റ് ചികിത്സയിലുള്ള കൂടുതൽ പേർ ഇന്ന് ആശുപത്രി വിടും. പരുക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെ ആശുപത്രി ബില്ലുകൾ ആരോഗ്യവകുപ്പ് നേരിട്ട് സ്വീകരിക്കും. ബില്ലുകൾ ആശുപത്രി അധികൃതർ ചികിത്സയിൽ കഴിയുന്നവർക്ക് നൽകരുത്. ഇത് സംബന്ധിച്ച നിർദ്ദേശം ജില്ലാ കളക്ടർ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നൽകി. ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. പൈലറ്റ് ഡിവൈ സാഠേക്ക് സല്യൂട്ട് അർപ്പിച്ച എയർ ഇന്ത്യ. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും മുൻപ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ചാണ് ആദരം നൽകിയത്. നേത്രാവതി രാജധാനി ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി. നടപടി പ്രളയഭീതി കണക്കിലെടുത്ത്. സർവീസ് നിർത്തിയത് ഓഗസ്റ്റ് 20 വരെ. ഈരാറ്റുപേട്ടയിൽ വെള്ളം കയറിയ കട വൃത്തിയാക്കുന്നതിനിടെ ഷോക്കേറ്റ യുവാവ് മരിച്ചു. കളത്തൂക്കടവ് സ്വദേശി കണിയാമ്പറമ്പിൽ ബിജു ആണ് മരിച്ചത്. വല്യാത്ത് സാനിവേയസ് എന്ന സ്ഥാപനത്തിലായിരുന്നു വൃത്തിയാക്കൽ ജോലികൾ നടന്നു വന്നിരുന്നത്. മോട്ടോർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നതിനിടെ ബിജുവിന് ഷോക്കേൽക്കുകയായിരുന്നു. കോഴിക്കോട് കോവിഡ് ചികിത്സയിലിരുന്ന ഒരാൾ കൂടി മരിച്ചു. ഫറോക്ക് പെരുമുഖം സ്വദേശി രാധാകൃഷ്ണനാണ് മരിച്ചത്. 80 വയസ്സായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കോവിഡ് രോഗം സംശയിച്ച കളമശ്ശേരിയിൽ ചികിത്സയിലായിരുന്ന ആൾ മരിച്ചു. അയ്യമ്പുഴ സ്വദേശി മേരിക്കുട്ടി പാപ്പച്ചനാണ് മരിച്ചത്. സ്വകാര്യ ആശുപത്രിയിൽ നിന്നും രോഗസംശയത്തെ തുടർന്ന് ഇന്നലെ വൈകിട്ട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചിരുന്നു. മരണം കോവിഡ് മൂലമാണോ എന്ന് സ്ഥിരീകരിക്കുന്നതിനായി സ്രവം പരിശോധനയ്ക്ക് അയച്ചു. തിരുവനന്തപുരത്ത് കോവിഡ് രോഗികളുടെ എണ്ണം കുതിച്ചുയരുന്നത് ആശങ്കയാകുന്നു. ഇന്നലെ മാത്രം 485 കേസുകൾ. 5 തെങ്ങിൽ സ്ഥിതി അതീവ ഗുരുതരം. രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയുടെ ഡ്രൈവർക്ക് കോവിഡ്. എംപിയുടെ വസതിയിലെ ഓഫീസ് താൽക്കാലികമായി അടച്ചു. ഉണ്ണിത്താന്റെ പരിശോധനാ ഫലം നെഗറ്റീവ്. കോവിഡ് വ്യാപന നിയമലംഘനത്തിന് ആരോഗ്യ പ്രവർത്തന ത്തിനെതിരെ പോലീസ് കേസ്. തിരുവമ്പാടി തൊണ്ടിമുൽ സ്വദേശി ശിവദാസൻ തച്ചൻകടവിലിനെതിരെയാണ് കേസ്. കോഴിക്കോട് ഡിഎംഒ ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ടാണ് ശിവദാസൻ. ക്വാറന്റീൻ നിർദ്ദേശം ലംഘിച്ച് കറങ്ങി നടന്നതിനെതിരെയാണ് കേസ്. ശിവദാസൻ കോവിഡ് സ്ഥിരീകരിച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കേരള കർണാടക അതിർത്തിയിലെ മാക്കൂട്ടം കൂട്ടുപുഴ ചെക്ക് പോസ്റ്റ് തുറന്നു. റവന്യൂ, പോലീസ്, മോട്ടോർ വെഹിക്കിൾ എന്നീ വകുപ്പുകൾ അടങ്ങിയ സംയോജിത ചെക്ക് പോസ്റ്റാണ് പ്രവർത്തിക്കുന്നത്. യാത്രക്കാർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടോ, സ്ക്രീൻ ചെയ്യാൻ ആരോഗ്യ ജീവനക്കാരെയും നിയോഗിച്ചിട്ടുണ്ടോ ഉണ്ടെന്ന് കണ്ണൂർ ജില്ലാ കളക്ടർ. കോവിഡ് ബാധിച്ച ഒരു മലയാളി കൂടി വിദേശത്ത് മരിച്ചു. നിലമ്പൂർ സ്വദേശി നറുകര കേശവനാണ് സൗദിയിൽ മരിച്ചത്. 74 വയസ്സായിരുന്നു. മന്ത്രിമാരായിരുന്ന ആര്യാടൻ മുഹമ്മദ്, എംഎം ഹസൻ എന്നിവരുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 21 ലക്ഷം കടന്നു. പ്രതിദിന നിരക്കിലും വലിയ വർധന. കഴിഞ്ഞ ഒരു ദിവസത്തിനിടെ 64,399 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 861 പേർ മരിക്കുകയും ചെയ്തു. ആകെ മരണം 43,379.
പ്ലാസ്മ തെറാപ്പി ചികിത്സ മരണനിരക്ക് കുറയ്ക്കുന്നില്ലെന്ന് എയിംസിന്റെ ഇടക്കാല പരീക്ഷണത്തിലെ കണ്ടെത്തൽ. 30 രോഗികളിലായിരുന്നു പരീക്ഷണം. കൂടുതൽ രോഗികളുടെ പരീക്ഷണം നടത്തേണ്ടതുണ്ടെന്നും എയിംസ് ഡയറക്ടർ ഡോക്ടർ രൺദീപ് ഗുലേരിയ. കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്റാളിന് കോവിഡ്. എയിംസിൽ ചികിത്സ തേടിയതായും ആരോഗ്യനില തൃപ്തികരമാണെന്നും മന്ത്രി തന്നെ അറിയിച്ചു. പപ്പടം കഴിച്ചാൽ കോവിഡിനെ നേരിടാനുള്ള പ്രതിരോധ ശേഷി ലഭിക്കുമെന്ന് അർജുൻ റാം മേഘ്വാൾ നേരത്തെ അവകാശപ്പെട്ടിരുന്നു. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ കോവിഡ് ചികിത്സാ കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരണം 10. ചികിത്സാ കേന്ദ്രമാക്കി മാറ്റിയ ഹോട്ടലിൽ ഇന്ന് രാവിലെ 5 മണിക്കാണ് തീപിടുത്തം ഉണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇപ്പോൾ എം വി ശ്രേയംസ് കുമാർ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണത്തിൽ സംസ്ഥാന നിർവാസമതി യോഗമാണ് ഇന്ന് രാവിലെ ആരംഭിച്ച് അല്പസമയത്താണ് അവസാനിച്ചത്. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എം വി ശ്രേയംസ് കുമാർ ആയിരുന്നു യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത്. 78 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ആ യോഗത്തിൽ പങ്കെടുത്തു. ഈ യോഗത്തിൽ കൂടാൻ തീരുമാനിച്ചത് വളരെ നേരത്തെയാണ്. നാളെയാണ് ആദ്യം ചേരുന്നതിന് തീരുമാനിച്ചത്. പിന്നീടാണ് ഈ രാജ്യസഭയുടെ നോട്ടിഫിക്കേഷൻ വരികയും LDF ഇന്നലെ ചേരുകയും ചെയ്ത സാഹചര്യത്തിൽ ഇന്ന് യോഗം കൂടാൻ തീരുമാനിച്ചത്. ഇന്നലെ ചേർന്ന LDF സംസ്ഥാന സമിതി യോഗം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സഹോ എം പി വീരേന്ദ്രകുമാറിന്റെ നിര്യാണം മൂലം ഒഴിവുവന്ന LJD സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം നേതാക്കൾ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. വിജയവാഡ അപകടത്തെക്കുറിച്ച് അന്വേഷണത്തിന് ഉത്തരവിട്ട് ആന്ധ്ര മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ആന്ധ്ര സർക്കാർ 50 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. ഭൂരിഭാഗം പേരും ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്ന് പോലീസ്. ലോകത്ത് കോവിഡ് ബാധിതർ 2 കോടിയിലേക്ക് അടുക്കുന്നു. 7,30,000 പേർ ഇതുവരെ മരിച്ചു. 24 മണിക്കൂറിനിടെ 2,62,000 കേസുകളും 6,000-ത്തിനടുത്ത് മരണവും റിപ്പോർട്ട് ചെയ്തു. അമേരിക്കയിൽ കോവിഡ് ബാധിതർ 51 ലക്ഷം കടന്നു. 54,000-ത്തിലേറെ പേർക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. രാജ്യത്തെ മരണം 1,65,000 കടന്നു. ബ്രസീലിൽ രോഗബാധിതർ 30 ലക്ഷവും മരണം 1 ലക്ഷവും പിന്നിട്ടു. 24 മണിക്കൂറിനിടെ 46,000-ത്തിലേറെ പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 800-ലേറെ പേർ മരിച്ചു. നൽകാൻ ഗവൺമെൻറ് തയ്യാറായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 2 സ്ഥലങ്ങളിലും നാട്ടുകാരുടെ അർപ്പണബോധവും അവരുടെ ആത്മാർത്ഥതയും ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെടുത്ത പ്രവർത്തനത്തെയും കമ്മിറ്റി വിലയിരുത്തി. കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇതായിരുന്നു ഇവർക്കുള്ള നഷ്ടപരിഹാരവും റീഹാബിലിറ്റേഷനും പെട്ടെന്ന് തന്നെ രാജാമലയിലെ പറയുന്നു പെട്ടെന്ന് തന്നെ നടപ്പാക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരിനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. 2-3 ഇഷ്യൂസ് ഉള്ളത്. ഒന്ന്, ഇപ്പോൾ 2011 ഓഗസ്റ്റ് 11 യോഗത്തിന് ശേഷം എം വി ശ്രേയംസ് കുമാർ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. കുവൈറ്റിൽ 472 പേർക്ക് കൂടി കോവിഡ്. 24 മണിക്കൂറിനിടെ 3 മരണം. ആകെ മരണം 474. ഇന്നലെ മാത്രം 476 പേർക്ക് രോഗം ഭേദമായി. ഓസ്ട്രേലിയയിൽ കോവിഡ് സാഹചര്യം അതീവ ഗുരുതരമാകുന്നു. വിക്ടോറിയയാണ് രോഗവ്യാപന കേന്ദ്രം. 400-ലേറെ പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. കെയർ ഹോമുകളിൽ മാത്രം 17 പേർ മരിച്ചു. ഒരിടവേളയ്ക്ക് ശേഷം ഫ്രഞ്ച് തലസ്ഥാനമായ പാരീസിൽ മാസ്ക് നിർബന്ധമാക്കി. തിരക്കേറിയ മേഖലകളിൽ മാസ്ക് ധരിക്കണമെന്നാണ് പുതിയ നിർദ്ദേശം. കോവിഡ് കേസുകളുടെ 2-ഘട്ട വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. റാണ ദഗുബാട്ടി വിവാഹിതനായി. മീഹിക ബജാജാണ് വധു. ഇന്നലെ ഹൈദരാബാദിൽ നടന്ന വിവാഹത്തിന്റെ ചിത്രങ്ങൾ വൈറലാകുന്നു.
ദേശഭക്തി ചലച്ചിത്രമേളയിൽ മലയാളത്തിൽ നിന്ന് മൂന്ന് ചിത്രങ്ങൾ സിനിമാസ് ഓഫ് ഇന്ത്യ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലാണ് സിനിമകൾ പ്രദർശിപ്പിക്കുക. ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന മേളയിൽ ആകെ 43 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ഈ മാസം 21 മേള അവസാനിക്കും. സോഷ്യൽ മീഡിയയിൽ തരംഗമായി വാഴയില വസ്ത്രമാക്കിയുള്ള അനിഖയുടെ ഫോട്ടോഷൂട്ട്. ലോക്ക്ഡൌൺ മുതലുള്ള അനിഖയുടെ ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. മീച്ചോട്ട മുംബൈയിലൂടെയായിരുന്നു അനിഖയുടെ അരങ്ങേറ്റം. പിന്നീട് മലയാളത്തിന് പുറമെ തമിഴിലും അഭിനയിച്ചു. മികച്ച ബാലതാരത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും അനിഖ നേടിയിട്ടുണ്ട്. രജനീകാന്തിന്റെ അടുത്ത ചിത്രം അണ്ണാത്തയിൽ കീർത്തി സുരേഷിന്റെ അമ്മയുടെ വേഷത്തിൽ നയൻതാര എത്തുന്നുവെന്ന് വാർത്തകൾ. സിരുതൈ ശിവ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ 4 പ്രധാന സ്ത്രീ കഥാപാത്രങ്ങളാണുള്ളത്. നയൻതാരയെയും കീർത്തി സുരേഷിനെയും കൂടാതെ ഖുഷ്ബു, സുന്ദർ, മീന തുടങ്ങിയവർ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. മണിരത്നത്തിന്റെ സ്വപ്ന സിനിമയായ പൊന്നിയർ സെൽവനിൽ ബാലതാരമായ സാറയും അഭിനയിക്കുന്നു. ദൈവത്തിരുമകളിന് ശേഷം വിക്രം ചിത്രത്തിൽ സാറ വീണ്ടും എത്തുകയാണ്. ചിത്രത്തിൽ ഐശ്വര്യ റായിയുടെ കുട്ടിക്കാലമാണ് സാറ അവതരിപ്പിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് ഇനി ഹിന്ദിയിലും ഓപ്ഷനുകളും സിനിമകളുടെ പേരും വിവരണവും എല്ലാം ഇനി ഹിന്ദി ഭാഷയിലും ലഭ്യമാകും. മൊബൈലിലും വെബ്സൈറ്റിലും ടിവിയിലും സൗകര്യം ലഭ്യമാകും. ആമസോൺ ഫയർ ടിവിയിൽ പുതിയ ആപ്പുമായി ടിക്ടോക്. മോർ ഓൺ ടിക്ടോക് എന്ന പേരിലാണ് ആപ്പ്. ടിക്ടോക് വീഡിയോകളും സെലിബ്രിറ്റികളുടെ അഭിമുഖങ്ങളും കാണാനാകുന്നതാണ് ആപ്പ്. എം വി ശ്രേയംസ് കുമാർ LDFന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി. 24 തെരഞ്ഞെടുപ്പ്, 13 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. കേരളത്തിന്റെ വികസനത്തിന് വഴിമുടക്കുന്നവരാണ് പ്രതിപക്ഷമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. വികസനം നടത്തുന്ന ഇടത് സർക്കാരും വികസനം മുടക്കികളായ പ്രതിപക്ഷവും തമ്മിലുള്ള പോരാട്ടമാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. വിവാദങ്ങൾ മൂലം പദ്ധതികളിൽ നിന്ന് സർക്കാർ പിന്മാറാൻ പാടില്ലെന്നും കോടിയേരി. സ്വർണക്കടത്ത് കേസിൽ NIA സംഘം UAE തിരിക്കുന്ന നടപടി വൈകാൻ സാധ്യത. ഭരണതലത്തിലെ അനുമതി ലഭ്യമായാലേ യാത്ര സാധ്യമാകൂ. തിരക്കിട്ട UAE പോകേണ്ടതില്ല എന്ന നിലപാടിൽ അന്വേഷണ സംഘം. അട്ടപ്പാടി നരസിമുക്ക് മേഖലയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി. 8 കാട്ടാനകളാണ് ഈ മേഖലയിൽ തമ്പടിച്ചിട്ടുള്ളത്. 100 വാഴയും മറ്റ് കാർഷിക വിളകളും നശിപ്പിച്ചു. ശബരിമലയിൽ നിറപുത്തരി പൂജ നടന്നു. പുലർച്ചെ 5:50 6:20 മധ്യേയുള്ള മുഹൂർത്തത്തിലായിരുന്നു നിറപുത്തരി പൂജ. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര് ശ്രീകോവിലിൽ പൂജിച്ച നെൽക്കതിരുകൾ വിതരണം ചെയ്തു. കാസർഗോഡ് തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ ഇളവുകളോടെ ലോക്ഡൌൺ തുടരും. ലോക്ഡൌൺ ഒരാഴ്ച കൂടി നീട്ടാനാണ് തീരുമാനം. കാസർഗോഡ് കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം തോട്ടിൽ കണ്ടെത്തി. രാജപുരം കരിച്ചേരി ഹൌസിലെ നാരായണന്റെ മകൾ ശ്രീലക്ഷ്മി നാരായണന്റെ മൃതദേഹമാണ് കൊട്ടോടിപ്പുഴയിൽ കണ്ടെത്തിയത്. പ്രതിരോധ മേഖലയിൽ ആത്മനിർഭർ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർണായക പ്രഖ്യാപനവുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. 101 പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി നിരോധിക്കാനാണ് തീരുമാനം. അടുത്ത 4 കൊണ്ടാണ് നിരോധനം നടപ്പാക്കുക. നിരോധിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിർമ്മിച്ച് ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കും. അടുത്ത 6 ആഭ്യന്തര വ്യവസായ മേഖലയിൽ 6,00,000 രൂപയുടെ കരാർ നൽകുമെന്നും പ്രതിരോധ മന്ത്രി. കാർഷിക മേഖലയ്ക്ക് ഉത്തേജനം പകരാൻ 1,00,000 രൂപയുടെ പദ്ധതി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് പദ്ധതി അവതരിപ്പിച്ചത്. കാർഷിക വിള ശേഖരണത്തിനും സംസ്കരണത്തിനുമുള്ള അടിസ്ഥാന വികസന സൌകര്യങ്ങളാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. പദ്ധതി 8.5 crore കർഷകർക്ക് സഹായകമാകുമെന്ന് പ്രധാനമന്ത്രി. ചൈനയുടെ ഇറാനിലേക്കുള്ള വരവിൽ ആശങ്ക പ്രകടിപ്പിച്ച അമേരിക്ക. നീക്കം പശ്ചിമേഷ്യയെ അസ്ഥിരപ്പെടുത്തുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ. ലോകത്ത് ഏറ്റവും അധികം ഭീകരവാദം നടക്കുന്നത് ഇറാനിലെന്നും ആരോപണം. ഇന്ത്യയിൽ നിന്നെത്തുന്നവർക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി ഖത്തർ എയർവേസ്. ഇന്ത്യയ്ക്ക് പുറമെ പാകിസ്ഥാൻ, ബ്രസീൽ, റഷ്യ തുടങ്ങി 12 രാജ്യങ്ങളിലെ യാത്രക്കാർക്കാണ് August 13 മുതൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയത്. കോവിഡ് പോസിറ്റീവായ രോഗിയെ വെള്ളം കയറിയ വീട്ടിൽ നിന്നും മാറ്റുന്നു. NDRF സംഘമാണ് നാഗമ്പടത്ത് നിന്നും രോഗിയെ മാറ്റുന്നത്.
ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ഇദ്ദേഹത്തെ എങ്ങോട്ടാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്? വിവരങ്ങൾ ശ്രുതി, ഇവരെ ആശുപത്രിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഈ ആള് നിരീക്ഷണത്തിലിരിക്കുകയായിരുന്നു. വിജയപുരം പഞ്ചായത്തിലുള്ള ആളാണ്. ഇന്ന് കോവിഡ് രോഗ റിസൾട്ട് വന്നതോടെയാണ് പോസിറ്റീവ് ആയത്. തുടർന്നാണ് ബോട്ടിലെത്തി NDRF സംഘം, രണ്ടംഗ സംഘം, രണ്ട് കോൺസ്റ്റബിൾമാരുടെ സംഘം ബോട്ടിലെത്തി ഇവരെ കരയ്ക്ക് എത്തിച്ചത്. തുടർന്ന് ആംബുലൻസിൽ കയറ്റി ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഈ രണ്ട് കോൺസ്റ്റബിൾമാരും തുടർന്ന് നിരീക്ഷണത്തിലേക്ക് പോയിട്ടുണ്ട്. ഇത്തരത്തിൽ നിരീക്ഷണത്തിൽ അടക്കം കഴിയുന്നവർക്ക് വേണ്ടി കോട്ടയത്ത് പ്രത്യേക ക്യാമ്പുകളും തുടങ്ങിയ സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ വീട്ടിലകപ്പെട്ട ഒരു രോഗിയെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ശ്രീജിത്ത്, ആ ദൃശ്യങ്ങൾ കാണാം. ആ വീട് വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. വളരെ ബുദ്ധിമുട്ടിയാണ് അവർ രോഗിയുമായി അങ്ങോട്ടേക്ക് പോകുന്ന ദൃശ്യങ്ങൾ കാണുന്നത്. അവിടെ ആ രോഗിക്കൊപ്പം മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? അവരും ക്വാറന്റീനിൽ പോവുകയാണോ? അവരുടെ സ്രവ പരിശോധന, അത് സംബന്ധിച്ച വിവരങ്ങൾ? ശ്രുതി, തീർച്ചയായും ഇയാൾ വീട്ടിൽ നിരീക്ഷണത്തിൽ ഒറ്റയ്ക്ക് കഴിയുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അവരുടെ പരിശോധനാ ഫലങ്ങളും മറ്റും വരേണ്ടതുണ്ട്. വിജയപുരം പഞ്ചായത്തിൽപ്പെട്ട ആളാണ് ഇദ്ദേഹം എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. തീർച്ചയായും വീട് ഒറ്റപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. അതിനെ തുടർന്നാണ് ഇന്നാണ് പരിശോധനാ ഫലം വരുന്നത്. അതുവരെ അവിടെ കഴിയാവുന്ന സാഹചര്യമായിരുന്നു. പക്ഷേ ഈ ഫലം പോസിറ്റീവ് ആയതോടുകൂടിയാണ് ആശുപത്രിയിലേക്ക് മാറ്റേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുള്ളത്. തുടർന്നാണ് ജില്ലാ ഭരണകൂടം ഇടപെട്ട NDRF സംഘത്തെ അവിടേക്ക് അയക്കുകയും അവിടെ നിന്ന് ഈ ആളെ, രോഗിയെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ കോവിഡ്, ഈ ഒരു കോവിഡും പ്രളയം കൂടെ വന്ന കാലത്ത് ഒരുപക്ഷെ ആദ്യത്തെ ഒരു സംഭവമായിരിക്കും ഇങ്ങനെ ഒരു കോവിഡ് രോഗിയെ രക്ഷിച്ച്, വീട്ടിൽ നിന്ന് രക്ഷിച്ച് ആശുപത്രിയിലേക്ക്, രോഗം സ്ഥിരീകരിച്ച ആളെ രക്ഷിച്ച് ആശുപത്രിയിലേക്ക് മാറ്റേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ പോയ രണ്ട് കോൺസ്റ്റബിൾമാരും ഒരു സുരക്ഷയുടെ ഭാഗമായി നിരീക്ഷണത്തിൽ കഴിയാനും തീരുമാനിച്ചിട്ടുണ്ട്. ശരി, കോവിഡ് പോസിറ്റീവ് ആയ രോഗിയെ വെള്ളം കയറിയ വീട്ടിൽ നിന്നും മാറ്റിയിരിക്കുന്നു. NDRF സംഘം ബോട്ടിലെത്തിയാണ് നാഗമ്പടത്ത് നിന്നും രോഗിയെ മാറ്റിയത്. ജി ശ്രീജിത്താണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.